ആ ഒരു പോസിറ്റീവ് വശമാണ് താങ്കൾ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ താങ്കൾക്ക് ഉണ്ടായേക്കാം. ആ ഘട്ടത്തിലേക്ക് വരാം. ശ്രീമതി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇവിടെ വിവാഹത്തിന് മതം മാനദണ്ഡമാക്കേണ്ടതുണ്ടോ? മതപരമായ കാര്യങ്ങൾ മതവിശ്വാസത്തിനെതിരാണ് ഇപ്പോൾ കൊണ്ടുവന്ന രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞതുപോലെ മന്ത്രി പറഞ്ഞ മതം ആവശ്യമില്ല, വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതം മാനദണ്ഡമല്ല എന്ന് മന്ത്രി പറയുന്നു, അത്തരത്തിലുള്ള സർക്കുലർ ഇറങ്ങുന്നു. മറ്റൊന്ന്, ജസ്റ്റിസ് കെ ടി തോമസ് സിന്റെ അധ്യക്ഷതയിലുള്ള നിയമപരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വന്ന ചില ശുപാർശകളിലും ക്രിസ്ത്യൻ വിഭാഗം വലിയ ആശങ്ക പുലർത്തുന്നു. മതപരമായി കാര്യങ്ങളെ ചെയ്യണം, തങ്ങളുടെ വിശ്വാസത്തിനെതിരെയാണ് ഇത്തരം നിയമപരിഷ്കരണങ്ങൾ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ വിലയിരുത്തലുകളെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യൻ മാരേജ് ആക്ട് ആണ് ഒരു സംഘടിത മതത്തിലെ ഒരു പെർഫോമർ ഉണ്ടായിക്കൊണ്ട് മാത്രം നടത്തുന്ന ഒരു വിവാഹം. മറ്റ് വിവാഹങ്ങളൊന്നും പെർഫോമർ ഇല്ലാതെ തന്നെ നടക്കാവുന്ന വിവാഹങ്ങളാണല്ലോ. അതുകൊണ്ട് ഇവർക്ക് പെർഫോമർ എന്ന് പറയുന്നത് ഈ മതത്തിന്റെ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്ന പ്രീസ്റ്റ് ആണ്. അപ്പോ പ്രീസ്റ്റിന്റെ സഹായത്തോടെ മാത്രം നടക്കുന്ന വിവാഹമായിട്ടാണ് ക്രിസ്ത്യൻ മാരേജിനെ നോക്കിക്കാണുന്നത്. അതിന്റെ ഒരു പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ അത് കാരണം കൊണ്ടാണ് ഇവർക്കൊരു സേ ഉണ്ടാവുന്നത്. ഈ മതത്തിനൊരു സേ നിയമത്തിനകത്തേക്ക് കടന്നു വരുന്നത് ഈ പെർഫോമർ എന്ന ആളുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തില് ഒന്ന് കാര്യങ്ങളെ കുറച്ചും കൂടി ലളിതമാക്കി സിംപ്ലിഫൈ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്, അതിനെ കൂടുതൽ സങ്കീർണമാക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതോടൊപ്പം തന്നെ ചില അപകടങ്ങൾ കൂടിയുണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാല് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ കാര്യം ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഒപ്പം തന്നെ മറ്റ് കമ്മ്യൂണിറ്റിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതര മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മള് വിവാഹം കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിലൂടെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒന്നുകിൽ നിങ്ങൾ ഈ വിവാഹത്തിൽ വിശ്വസിക്കുന്നവർ കേട്ടോ, വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് വിചാരിക്കുന്നവര്, അങ്ങനെ വിശ്വസിക്കുന്നവര്, ഞാനൊരു ആളെ തിരഞ്ഞെടുത്ത് വിവാഹം കഴിക്കുമ്പോൾ അത് ഹിന്ദുസ് ആണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട്, പാഴ്സീസ് ആണെങ്കിൽ പാഴ്സി മാരേജ് ആക്ട്, മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിം മാരേജ് ആക്ട്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇന്ത്യൻ മാരേജ് ആക്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട്, ഓക്കെ. ഇതൊന്നല്ലെങ്കിൽ മിശ്രവാഹിതർക്ക് കൂടുതൽ അനുഗ്രഹമാണെന്ന് പറയുന്നു അവർക്ക്. പക്ഷേ അവർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്. മറ്റു രണ്ട് റിലീജിയനിൽപ്പെട്ട ആളുകൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്. പക്ഷേ ഈ മുൻ മാരേജ് ഒരു റിലീജിയസ് മാരേജ് നടത്തി കഴിഞ്ഞിട്ട് അത് സപ്രസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഒരു സ്പെഷ്യൽ മാരേജ് നടത്തുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും മാരേജ് സപ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ വിഷയം കടന്നു വരിക. ഈ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു എന്ന് പോയി പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഒരു സ്പൗസ് അവരുടെ ആദ്യത്തെ ഒരു മാരേജ് സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് രജിസ്ട്രേഷന്റെ അകത്തുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് നേടാനാകും. പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് ആണ് ഇവർക്ക് ഒരു വഴിയെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാല്, മിശ്രവിതരെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് അവര് നിർബന്ധമായും സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ കീഴിൽ തന്നെ പോകണം. അങ്ങനെയാണെങ്കിലാണ് ഇവർ മറ്റ് മാരേജുകൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ ഇടുന്ന നോട്ടീസിലൂടെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുക. ചില ചെക്ക്, അതായത് ഞാൻ പറഞ്ഞു ലിവിംഗ് ടുഗദർ ഉള്ള ആൾക്കാർക്ക് എല്ലാ റിസ്കും എടുത്ത് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളൊരു വിവാഹം എന്ന ചട്ടക്കൂടിനകത്തേക്ക് പോവുകയും അതൊരു നിയമത്തിന്റെ പരിരക്ഷ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ആ നിയമം മറ്റു രീതിയിലുള്ള മിസ്യൂസുകൾക്കുള്ള ഒരു വേദിയായി മാറാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, രണ്ട് അപകടമാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ഇതാണ്, ചട്ടക്കൂടിനകത്ത് വിശ്വസിക്കുന്ന ആളുകൾ ഈ ഒരു മാരേജിന്റെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി, ഞങ്ങൾ കുറച്ച് നാളുകളായി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മാരേജ് രജിസ്ട്രേഷൻ നടത്തിയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്പോ ആദ്യം കണ്ണൂരാണ് താമസിച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, ആ കല്യാണം എനിക്ക് പിരിയാനൊന്നും സാധിച്ചില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു, ആ കല്യാണം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വേറെ കല്യാണം കഴിക്കാൻ നേരി. ഇത് രണ്ട് രീതിയിലാണ് കഴിക്കുന്നത്. ഒരു സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ മാരേജ് ആക്ട് വഴി കഴിക്കാം, അതായത് ഏതെങ്കിലും സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി കഴിക്കാം, സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ മാരേജ് ആക്ട് വഴി കഴിക്കാം. അപ്പൊ രണ്ടും ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സന്ദർഭങ്ങൾ. അങ്ങനെ വരുമ്പോ ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാകും, കാരണം അയാളുടെ പെർമനന്റ് അഡ്രസ് എവിടെയാണോ അവിടുത്തെ സബ് രജിസ്റ്റർ ഓഫീസിൽ ഇത് പോകും. പക്ഷെ അതിന് പകരം അവര് വന്നിട്ട് നേരെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നത്. ഇത്തരം സംവിധാനം കൊണ്ടുവരണം, അതിന് സദുദ്ദേശപരമായ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ സംഭവിക്കുന്നു. അത് പക്ഷെ അതിൽ ചില ആശങ്കകൾ മതവിഭാഗങ്ങൾക്കുണ്ട് എന്നാണോ വിലയിരുത്തൽ? മതവിഭാഗങ്ങളുടെ ആശങ്ക ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ.
മതവിഭവങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് അതിലാകെ കൂടി ആശങ്ക വരുന്ന ആശങ്ക വന്നാൽ തന്നെ മറ്റിപ്പോ മുസ്ലിം മാരേജിലെ ആൾക്കാർക്കോ അല്ലെങ്കിൽ മതത്തിലെ ആൾക്കാർക്കോ ഹിന്ദു മതത്തിലെ ആൾക്കാർക്കോ ആശങ്ക വന്നിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ അവരുടെ പേഴ്സണലാണ്. ഒരു ഒരു എന്താ പറയാ, പിതാവ് വിചാരിക്കുന്നു അയാളുടെ വീട്ടിലിരുന്ന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിതാവോ പിതാവിന് തുല്യനായിട്ട് ഒരാൾക്ക് മറ്റേ ഭർത്താവിന് അതായത് വരനെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിന് ഒരു ഒരിക്കലും ഒരു പള്ളി പോലും ആവശ്യമില്ല, ഒരു ജുമാ ആവശ്യമില്ല. അങ്ങനെയാണ് നിയമത്തിൽ പറയുന്നത്, കൃത്യമായി ശരീരത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിതാവോ പിതാവിന് തതുല്യനായിട്ടുള്ള ഒരു വ്യക്തിക്കോ ഈ നിക്കാഹ് നടത്തി കൊടുക്കാൻ സാധിക്കും. അപ്പൊ അത് പള്ളിക്ക് അത്രത്തോളം സ്പേസേ ഉള്ളൂ വിവാഹത്തിന്റെ അകത്ത്. അതുപോലെ ഹിന്ദുവിന്റെ വിവാഹത്തിന്റെ അകത്ത് അമ്പലത്തിന് ഒരു സ്പേസും ഇല്ല. വേണമെങ്കിൽ അമ്പലത്തിൽ വെച്ച് കെട്ടാം, കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ വെച്ച് കല്യാണം കഴിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അവനെ ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചിട്ട് കല്യാണം കഴിക്കാം. അത് ഹിന്ദു റിച്വൽസ് പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പക്ഷേ ക്രിസ്ത്യൻ അത് പറ്റില്ല. ക്രിസ്ത്യൻ എപ്പോഴും ഒരു പെർഫോമർ വേണം. ഈ പെർഫോമർ എന്ന് പറയുന്ന ആളെപ്പോഴും പള്ളിയിലെ വികാരി, പള്ളിയിലെ അച്ഛനാണ് അല്ലെങ്കിൽ പള്ളിയിലെ പ്രീസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അവർ ക്രിസ്ത്യൻ ഇതിനകത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആശങ്കകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻ മതത്തിന്റെ മാത്രം ആശങ്ക കേൾക്കേണ്ടി വരും, കാരണം അവരുടെ അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള വിവാഹമായതുകൊണ്ട് മാത്രം. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആശങ്കകൾ, മറ്റു മതങ്ങളുടെ ആശങ്കകൾ നമ്മൾ കേൾക്കുന്നില്ല. അവര് പല രീതിയിലും ഇപ പ പണം ഏർപ്പാടാക്കുകയോ അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ കോഴ്സുകൾ ചെയ്യിച്ച് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കുകയോ കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെയോ അല്ലെങ്കിൽ റിലീജിയസ് സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ലാത്തതിന് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ ഇത് സ്പെഷ്യൽ മാരേജ് ആക്ടിനെ മറികടക്കുകയാണ് ആൾക്കാർ. ഒരു മാസം സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഈ നമ്മളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അത് നോട്ടീസ് ഇടണമെന്നും അതിന് 3 മാസത്തിനുള്ളിൽ വിവാഹം കഴിക്കണം എന്നുള്ള സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. ഈ പ്രൊവിഷൻസിനെ മറികടക്കാൻ വേണ്ടി ഈ പഞ്ചായത്ത് രജിസ്ട്രേഷൻ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് അപകടം പറ്റുക. അവിടെയാണ് ചില ഫ്രോഡുകൾ നടക്കുക, അതായത് പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കുന്ന ഫാക്ട്സ് ഒക്കെ ഹിഡൻ ചെയ്യുന്ന ചില സാധ്യതകളുണ്ട്. ചില നിരീക്ഷണങ്ങളാണ് അഡ്വക്കേറ്റ് ആശ തന്നെ നടത്തിയത്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് അതിഥികളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.